തുടി ചരിഞ്ഞ് കുറച്ച് കൈയെടുത്ത് വെക്കേ. കൈയൊന്ന് വെക്കണ്ട, എടുത്തോ. ഹലോ ഡോക്ടർ. ഹലോ, എന്താണ് ഡോക്ടറെ കൂട്ടി ഈ വഴിക്കൊക്കെ? ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്റെ ഡോക്ടറെ അല്ലേ രണു. ആ ജോണേ നോക്കി നിൽക്കണ്ട, ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ഒരു ഫാമിലി ഫോട്ടോ എടുക്ക്. ഭാര്യയെ സൂചിപ്പിക്കാൻ ഇത്രയും ചില റൊമാൻസ് ഒക്കെ വേണം അല്ലേ ഡോക്ടറെ? വന്ന കാലം നിൽക്കുന്നു, വാന്ന് നമുക്ക് ക്യാബിലിരിക്കാം. ഓക്കെ, ആ വാ ജോണേ, നീ ഒന്ന് മാനേജ് ചെയ്തേ. അധികം ടച്ചിങ്സ് വേണ്ട, വരാവേ. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം, ലോകത്തുള്ള പെമ്പിള്ളേരൊക്കെ ഇവന്റെ ഭാര്യമാരാ. ഡോക്ടർ പറഞ്ഞ പ്രപ്പോസൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ആഡ് ഫിലിം ഞാൻ ഡോക്ടർക്ക് ഓഫർ ചെയ്യുന്നു. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രേണുവിനാ, പുള്ളിക്കാരത്തെയാണല്ലോ നമ്മളെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അതെ അതെ, രേണുവുമായുള്ള ഈ പരിചയമാണല്ലോ എല്ലാറ്റിനും കാരണം അല്ലേ രേണു? അത് ഞാനാണ്. ഡോക്ടർ ചെല്ലുന്നിടത്തൊക്കെ ഡോക്ടറെ നോക്കി ഓരോ കപ്പിൾസിന്റെ ഫോട്ടോസ് ഉണ്ടാവും. ഡോക്ടർ അന്ന് വീട്ടിൽ വന്നപ്പോ നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇപ്പൊ ഇത് കണ്ട, ഈ സ്ഥാനത്തിന് ഓർക്കുന്നില്ലേ? ആശുപത്രിയിൽ വെച്ച് അമ്മിക്കല്ലേ ആട്ടിയല്ലേ, ആ പരസ്യത്തിന്റെ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഞാൻ ഇങ്ങനെ വെറുതെ വെച്ച് നോക്കിയിരുന്നു. ഇതിന്റെ ലൈറ്റ് അപ്പ് പ്രശ്നമുണ്ടോ? അല്ല കുഴപ്പമുണ്ടോ? നോക്കി, നല്ല ഫോട്ടോസ് അല്ലേ? രേണു സൂക്ഷിക്കണം, ആളിത്തിരി ചുറ്റിക്കളെ. ഡോക്ടർ കരുതും പോലെയൊന്നും അല്ല എന്റെ ശ്രീമതി. എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇവൾക്ക് നല്ല ധാരണയുണ്ട് അല്ലേ രേണു? ആ ശ്രപ്പു, ഞാനിറങ്ങട്ടെ, ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. പിന്നെ ശ്രീമതിയോട് നിർത്തണോ അത് ഞാൻ കൊണ്ടുവന്നോട് തന്നെ ഡ്രോപ്പ് ചെയ്യണോ? എന്റെ ഡോക്ടർ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ, ഞങ്ങളുടെ കാർ വർക്ക്ഷോപ്പിലാ, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. പോണ വഴിക്ക് ഒരു കാപ്പി കുടിച്ച് പിരിയാം അല്ലേ രേണു? ഡോക്ടർ മുന്നിൽ തന്നെ പഥ്യം തെറ്റിക്കണോ? ഷുഗർ അധികം കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എന്റെ ഡോക്ടറെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് തന്നെ പറഞ്ഞു ഞാൻ തോറ്റു. പറയുന്നതിനെതിരെ ചെയ്യൂ. പിന്നെ സ്നേഹമുള്ള ഭാര്യയായി പോയില്ലേ, എന്ത് ചെയ്യാനാ? എന്താ ഒന്നും ഇണ്ടാത്തെ? മൗനം വിദ്വാന് ഭൂഷണോന്നാ, പക്ഷെ അത് വിഡ്ഢിക്കായാലോ. അയ്യോ, ഞാൻ ഫോൺ ചെയ്തിട്ടു വരാം. ദേ അപ്പുകുട്ടൻ, തൽക്കാലം അങ്ങോട്ട് മാറിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പ്ലീസ്. അപ്പുകുട്ട, അപ്പുകുട്ടൻ എന്താ ഇവിടെ? ഒന്ന് ഷേവ് ചെയ്യാൻ വന്നതാ. ഷേവ് ചെയ്യാനോ? റെസ്റ്റോറന്റ് എന്തിനോടാ വരുന്നത്? ചായ കുടിക്കാനല്ലാതെ. അല്ല, വൈഫ് എവിടെ പോയി? വൈഫോ? വൈഫ് ബാത്റൂമിൽ പോയി. ഏത് വൈഫ്? ഒരു മിനിറ്റ്, അത് ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞു നോക്കി. പക്ഷെ സംഭവം എന്താ വെച്ചാൽ, ഇപ്പൊ ഇവിടെ ഏതാണോ തന്റെ വൈഫ്? അത് പിന്നെ എന്താ വെച്ചാൽ, ഈ ഏത് പിന്നെ ഒന്നും പറയണ്ട. തന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കാന്നൊക്കെ എനിക്കറിയാം, പിന്നെ ഏതാണോ ഇപ്പൊ കൂടെയുള്ള വൈഫ്? അത് എന്താന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞ, ബട്ടൺ സെറ്റ് കുടിക്കാൻ കൊല്ലാൻ പോവാണ്. അല്ല, അപ്പുകൂട്ട ഞാൻ പറയുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റാ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അത് അപ്പുകുട്ടനോട് പറഞ്ഞാ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു നോക്ക്. ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താവ് പ്രസവത്തിനാണെങ്കിലും കുറച്ചുനാൾ ഇങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥ, അത് അപ്പുകുട്ടൻ അറിയോ? അറിയില്ല. ആ അവസ്ഥക്ക് പരിഹാരമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏതാ ഈ അഡ്ജസ്റ്റ്മെന്റ്? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മുഖം അപ്പുകുട്ടൻ കണ്ട എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. ആ സ്ഥിതിക്ക് താനിപ്പോ ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കാനും പോണില്ല. ചായ ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ അഡ്ജസ്റ്റ്മെന്റിനെ കൊണ്ട് അങ്ങോട്ടൊന്നും വന്നേക്കരുത്. ഇത് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടാ മതി. ഞങ്ങൾ കുറച്ച് അന്തസ്സുള്ളവർ താമസിക്കുന്ന സ്ഥലമാണ്. രേണു ഇങ്ങനെ അറിഞ്ഞുണ്ടല്ലോ, നിന്നെ ആ പഠിക്കാത്ത കയറാൻ സമ്മതിക്കില്ല. നാണമില്ലല്ലോടോ തനിക്ക്, വീട്ടിൽ തന്നെ ദൈവം പോലെ കരുതുന്ന ഒരു ഭാര്യ ഉള്ളപ്പോ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്യാം. ഇയാളെന്താ തുരുമ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്ന? ഇങ്ങോട്ട് ഇറങ്ങിട്ട് നൂറ് കിലോ കട്ടി പിടിച്ച് വെക്കണോ? നൂറ് കിലോന്റെ കട്ടി കാണില്ല മുതലാളി. ഓഹോ, കട്ടിന്ന് കട്ടി വിറ്റ? നൂറ് കിലോന്റെ കട്ടി എനിക്ക് പൊക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മുതലാളിക്ക് വിറ്റ് ഞാനൊരു മുതലാളി ആയേനെ. ആ, നീ തരം കിട്ടിയ മുതലാളിയെ തന്നെ അടിച്ചു മാറ്റി വിറ്റ് മുതലാളിയാവും. സാരമില്ല മുതലാളി, നൂറ് കിലോന്റെ കട്ടിക്ക് ഒരല്ല ഞാൻ കയറിയിരിക്കണത്. ഓ, നൂറ് ഗ്രാം അല്ല നൂറ് കിലോയാ വേണ്ടത്. എന്നാ മുതലാളി കൂടി കയറി. അങ്ങനെ ഇപ്പൊ മുതലാളിയെ കൂടെ തൂക്കിലേറ്റണ്ട, ഇങ്ങോട്ടെടുത്ത് വെക്കണോ? എടുത്ത് വെക്കണോ?
അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ചേർച്ചയ്ക്ക് ചേർന്നതല്ല. ഇന്ന് ഏതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ചേർച്ചയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷെ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചപ്പോ എന്താ, ഞാൻ പിടിച്ച് തിന്നോ വാന്ന് ഞാൻ ഒന്ന് കൂടെ പോരോന്നാ എന്താ വിടുന്നു എനിക്ക് അടിച്ച എന്റെ സ്നേഹിതന്റെ ഭാര്യ നീ സ്വന്തം പെങ്ങളെ പോലെ ഇനി ഏരിയ കണ്ടുപോരുത്. പട്ടാപ്പായൽ റോഡിലൂടെ സ്വന്തം പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ അമ്മമാരെന്തി. റോഡിൽ മുഴുവൻ പോവാലോ, ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പൊ കിട്ടാ, നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തല്ല ഇവിടെ നടക്കുന്നത്. അല്ലേ രേണു, ഇതും കൂടി എടുത്ത വല്ലതും കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. ഇതുകൊടുത്ത് നീയും കൂടാന്ന് ഇതിൽ കൂടുതൽ വരാം. എന്ത്? അല്ല, ഈ സാരി എന്റെ രുക്കു എടുത്ത നല്ല ആർക്കൊന്നും സൊല്ലിതാ. വാങ്ങണോ രുക്കു? ഇത് വില രൊമ്പ ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. രുക്കു എന്താള്? ആമാണാ, പാത്ത അവര് മാതിരി ഇരിക്കു. ആണാ, അവര് ഇപ്പടി ഇന്റെ വേഷത്തില്. പോയി പാത്തിട്ട് വരലാമാ. എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. അമേരിക്ക? ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി, ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പുവർ കൺട്രി മാൻ, ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല, എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. Yes, the same Bekhar. Kadalan? No, K.A. Thalan. ഇത്രയും പെട്ടെന്ന് ഒരു ചേഞ്ച്! അല്ലറ ചില്ലറ മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ, ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? യെസ് ഡാർലിംഗ്. ലുക്കു, ശാന്ത. ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ, ബില്ല് വെരി ചീപ്. ഓൺലി 4000 റുപ്പീസ്. അത് ഏത് കാർഡാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. അങ്കിളോ? ഹലോ, എന്താ ഇത്? കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്? എന്തോന്ന്? അല്ല, ഈ കുറെ നേരമായി ഈ കഥകളി തുടങ്ങിയിട്ടേ, എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശങ്ങൾ കാണും, അത് ചോദിക്കാൻ. നീ ആരാടാ? ഞാൻ ഇവിടുത്തെ പോലീസ് കമ്മീഷണർ എന്ന് വെച്ചോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാർ. ബാപ്പ് ബാപ്പ് ബാപ്പ്. അയ്യോ, ഞാൻ ക്ഷമിക്കണോന്ന് പറയായിരുന്നു സാറിനെ. ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു അധോലോക സംഘത്തെ ഒതുക്കാൻ ബോംബെ വരെ പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ കള്ളുകുടിയന്മാരുടെ ശല്യം കൂടുതലാണെന്ന്. അതെ, കള്ളുകുടിയന്മാരുടെ ശല്യം വളരെ കൂടുതലാണ്. പക്ഷെ ഞാൻ എങ്ങനെ കള്ളുകുടിയിലായത് സാർ അറിയണം. ആയതല്ല, ആക്കിയതാണ്. ആക്കിയവരോട് ആക്കരുതേ ആക്കരുതേ എന്ന് പറയായിരുന്നില്ലേ? പറയാൻ കഴിഞ്ഞില്ല. 10 പേരടങ്ങുന്ന ഒരു കുടുംബം മുഴുവൻ ജീവിച്ചു പോകുന്നത് ഒരു പെട്ടിക്കടയിലൂടെ ആയിരുന്നു.
ഒരു പെട്ടിക്കടയിൽ ഒരേ സമയം പത്ത് പേരെങ്ങനെ ഉറങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. അവർക്കിപ്പോ ഉറക്കമില്ല. അതിന് കാരണം ഒന്ന് മാറി എവിടെ പോരാ പാലാരിട്ടോ കല്ലൂരോ വൈറ്റില്ലേ പിന്നെ ഏത് കോത്താഴത്തോ കോത്താഴത്തോ നോർത്തോ സൗത്തോ ഒരു 50 പൈസ അവിടെ ടിക്കറ്റ്സ് ടിക്കറ്റ്സ് മേത്തൊന്നും വീണില്ലല്ലോ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. എന്താ ലൂടാറേ ഓക്കെ.